കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്രാ നദി അഥവാ തൃപ്രയാർ പുഴയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃപ്രയാർ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനെ ഖരദൂഷണ ത്രിശിരസുക്കളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു വിഷ്ണുരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഐശ്വര്യദേവതയായ ലക്ഷ്മീദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഹനുമാൻ, ചാത്തൻ എന്നിവർ ഇവിടെ കുടികൊള്ളുന്നു. വൃശ്ചികമാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്രയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷമാണ്. മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നതും തൃപ്രയാർ തേവർ, തൃപ്രയാറപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇവിടത്തെ ശ്രീരാമസ്വാമി തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആര്യാഗമനത്തിന് മുൻപ് ഇത് ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു. ശാസ്താവായിരുന്നു പ്രതിഷ്ഠ. ബുദ്ധമതക്കാരുടെ കേന്ദ്രവുമായിരുന്നു. പിന്നീട് ആര്യവൽക്കരണത്തിന് ശേഷം ശാസ്താവിന്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തൃപ്രയാർ ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിന് കീഴിലായിരുന്നു. പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനും ശേഷം കൊച്ചി രാജവംശവും ക്ഷേത്രം അധീനത്തിൽ വച്ചു. ക്ഷേത്രത്തിൽ ഒരു ഗോപുരവും നടപ്പന്തലും പണിതിട്ടുണ്ട്. ഇരുനിലകളോടുകൂടിയ ഈ ഗോപുരത്തിൽ ഒരു വശത്ത് സേതുബന്ധനത്തിന്റെ ഒരു ചുവർ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. അകത്ത് കടന്നാൽ പടിഞ്ഞാറേ നടയിൽ വിശേഷിച്ചൊന്നും തന്നെ കാണാനില്ല. ദർശനവശമായ കിഴക്കുഭാഗത്ത് ആനക്കുട്ടിലും ശീവേലിപ്പുരയും കാണാം. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. കിഴക്കുഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ മീനൂട്ടിന് ഇവിടെ പ്രത്യേകം കടവുണ്ട്. ഈ കടവിൽ ഭക്തർക്ക് കുളിക്കാൻ അവകാശമില്ല. അതിന് പ്രത്യേകം കടവുകൾ അടുത്തുണ്ട്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഏഴാമത്തേതായ ശ്രീരാമൻ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിനെ ഊട്ടുന്നു എന്ന സങ്കല്പത്തിൽ ക്ഷേത്രത്തിന് മുൻപിലുള്ള നദിയിൽ അരി സമർപ്പിക്കുന്ന വഴിപാടാണ് മീനൂട്ട്. കിഴക്കേനടയിൽ തന്നെയാണ് ബലിക്കൽപ്പുരയും സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കൽ ഉറപ്പിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്നും വിശ്വാസമുണ്ട്. ബലിക്കൽപ്പുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് വെടിപ്പുര സ്ഥിതി ചെയ്യുന്നു. വെടിവഴിപാട് ഇവിടെ ഭഗവാന് പ്രധാനമാണ്. കേരളത്തിലെ വൈഷ്ണവ ദേവാലയങ്ങളിൽ വെടിവഴിപാട് നടക്കുന്നത് അത്യപൂർവമാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മുഖപ്പോടുകൂടിയ പ്രത്യേകം ശ്രീകോവിലിൽ ശാസ്താവ് കുടിയിരിക്കുന്നു. അമൃതകലശധാരിയായ ശാസ്താവാണ് ഇവിടെയുള്ളത്. അതിനാൽ സർവരോഗശമനത്തിന് ഈ ശാസ്താവിനെ ഭജിക്കുന്നു. ഇവിടത്തെ ആദ്യ പ്രതിഷ്ഠയും ഈ ശാസ്താവ് തന്നെയാണെന്ന് പറയപ്പെടുന്നു. വടക്ക് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ ഗോപാലകൃഷ്ണൻ കുടിയിരിക്കുന്നു. അതിനാൽ ശ്രീകോവിലിനു ചുറ്റും ഗോശാല പണിതിട്ടുണ്ട്. അതിന്റെ നടുക്കാണ് ശ്രീകോവിൽ. സാമാന്യത്തിലധികം വലിപ്പമുള്ള ഒറ്റനില വട്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഏകദേശം 160 അടി ചുറ്റളവുണ്ട്. ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ്
സ്വർണ താഴിക കുടത്തോടുകൂടി ശോഭിക്കുന്നു. അകത്തോട്ട് കടക്കാനുള്ള പടികൾ മൂന്നെണ്ണമുണ്ട്. ശ്രീകോവിലിനകത്ത് രണ്ട് മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറു ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 6 അടിയിലധികം ഉയരം വരുന്ന അഞ്ജനശിലാനിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു. ശ്രീകോവിൽ മനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അലങ്കൃതമാണ്. കഴുക്കോലുകളുടെ നിർമ്മാണ രീതി തന്നെ അത്യത്ഭുതകരമാണ്. ഓരോ കഴുക്കോലും താങ്ങി നിർത്താൻ പാകത്തിൽ ദേവരൂപങ്ങളും മനുഷ്യരൂപങ്ങളും കാണാം. ശ്രീകോവിലിന്റെ തെക്കേനടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും സാന്നിധ്യമരുളുന്നു. തൃപ്രയാറിലെ ശൈവചൈതന്യത്തിന്റെ പ്രതീകമാണ് രണ്ട് പ്രതിഷ്ഠകളും. പടിഞ്ഞാറേ നടയിൽ ഒരടഞ്ഞ വാതിൽ കാണാം. അവിടെ ദേവീ സാന്നിധ്യമുള്ളതായി പറയപ്പെടുന്നു. വടക്കുഭാഗത്ത് ഓവ് നിർമ്മിച്ചിരിക്കുന്നു. ഇതിലൂടെ ഒഴുകുന്ന അഭിഷേകജലം പുണ്യജലമായി കണക്കാക്കപ്പെടുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമായ നാലമ്പലമാണ് ഇവിടെയുള്ളത്. ഇതിലേക്ക് കടക്കുന്നതിൻ്റെ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്ക് കിഴക്കേ മൂലയിൽ ക്ഷേത്രക്കിണറും കാണാം. നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാണ്. ശ്രീകോവിലിന് നേരെ മുന്നിൽ ദീർഘചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു. 16 കാലുകളോടുകൂടിയ ഈ മണ്ഡപത്തിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ താഴിക കുടത്തോടെ ശോഭിച്ചു നിൽക്കുന്നു. ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമി ഈ മണ്ഡപത്തിൽ നിത്യസാന്നിധ്യം കൊള്ളുന്നു എന്നാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേവാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പൂജിച്ചു വരുന്നത്. വൈഷ്ണവ ദേവാലയങ്ങളിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ അപൂർവമാണ്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിലാണ് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ കാണപ്പെടാറുള്ളത്. തൃപ്രയാറപ്പന്റെ ശൈവചൈതന്യത്തിന്റെ പ്രതിരൂപമായി ഈ പ്രതിഷ്ഠയെ കണ്ടുവരുന്നു. ധാര, പിൻവിളക്ക്, കൂവളമാല തുടങ്ങിയവയാണ് ദക്ഷിണാമൂർത്തിയുടെ പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ചിങ്ങമാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളംകളി നടത്തി വരുന്നുണ്ട്. തൃപ്രയാർ ജലോത്സവം എന്നറിയപ്പെടുന്ന ഈ വള്ളംകളി 2004 ആരംഭിച്ചത്. ക്ഷേത്രത്തിലെ തന്ത്രാധികാരം കേരളത്തിലെ ആദ്യ താന്ത്രിക കുടുംബമെന്ന് വിശ്വസിക്കപ്പെടുന്ന തരണനെല്ലൂർ മനയ്ക്കാണ്. പാൽപായസം, കളഭാഭിഷേകം, ചന്ദനം ചാർത്തൽ, ചാക്യാർകൂത്ത്, സുന്ദരകാന്ഡം പാരായണം, ഉദയാസ്തമന പൂജ തുടങ്ങിയവ ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകളാണ്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് വൃശ്ചികമാസത്തിൽ കറുത്ത ഏകാദശി ദിവസം നടന്നു വരുന്ന തൃപ്രയാർ ഏകാദശി. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളകളിലൊന്നായ മീനമാസത്തിലെ 6 ആട്ടുപുഴ പൂരം. ഈ ചടങ്ങിലെ നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ്. ശാസ്താക്കന്മാരും ഭഗവതിമാരും മാത്രം പങ്കെടുക്കുന്ന ഈ മേളയിൽ വരുന്ന ഏക വൈഷ്ണവ ദേവനും തേവരാണ്. രാമായണത്തിലെ സേതുബന്ധനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണ നാളിൽ തൃപ്രയാർ തേവർ സേതു നിർമ്മിക്കുന്ന ഇടമാണ് ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ. ചിറ നിർമ്മാണ സമയത്ത് പങ്കെടുത്ത സേതുബന്ധനത്തിൽ 1 പിടി മണ്ണ് സമർപ്പിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു. ശ്രീദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ ദുരിതങ്ങളും ദാരിദ്ര്യവും അകലും എന്നാണ് വിശ്വാസം. ആ വിശ്വാസം മനസ്സിൽ നിറച്ച് ഭക്തജനലക്ഷങ്ങൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്നും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു.